ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കും കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ചെയ്തു വെക്കാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത്, നമ്മൾ പഴമൊക്കെ കറുത്തു പോയിട്ടുണ്ടാവുമല്ലോ, കുറേയൊക്കെ വെച്ചിട്ട് കറുത്തു പോയിട്ടുള്ള ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. വലിയ പഴമാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ചെറിയ പഴമാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഏറ്റവും നല്ലത്, കുറച്ച് നന്നായിട്ട് മിക്സായി വരാനൊക്കെ ഈസി ആയിട്ടുള്ളത് ചെറുപഴം എടുക്കുന്നതാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് റോബസ്റ്റയാണ്. ഇതിങ്ങനെ കറുപ്പടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഴം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം കറുത്ത പഴം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, നമ്മൾ കറുത്ത പഴമൊക്കെ അധികവും കളയുകയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ യൂസ് ആകുമ്പോൾ നമ്മളെല്ലാവരും ചെയ്ത് നോക്കും, നമുക്ക് ഫ്രഷ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്ന കാപ്പിപ്പൊടിയാണ് നല്ലത്. അപ്പം അത് ഇതിലേക്ക് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടതിനനുസരിച്ച് പഴമൊക്കെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഞങ്ങൾക്ക് 3 പേർക്ക് ചെയ്യാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിത് ഒരു 2-3 കോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. നല്ലതാണ്, ആ ഒരു ഗ്ലോയൊക്കെ കിട്ടാൻ നല്ലതാണ്. അപ്പം നിങ്ങളിഷ്ടം പോലെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളിഷ്ടം പോലെ എടുക്കുക. പിന്നെ നമ്മൾ നന്നായിട്ടൊരു ഫുഡ് കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് തേനാണ് ചേർക്കുന്നത്. തേനും നമ്മളെ കയ്യിൽ ഏത് തേനാണോ ഉള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തേനില്ലെങ്കിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ നമ്മുടെ സാധാരണ നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു തേനാണ് എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കുട്ടികൾക്കും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ. കാരണം ഇതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഇതിനൊരു സൈഡ് എഫക്റ്റും വരാനുമില്ല. അപ്പം നമ്മളിത് ആദ്യം തന്നെ ചെയ്യേണ്ടത് 1 കോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഇടാനായിട്ട്. പക്ഷേ നമ്മൾ ഇതുണ്ടാക്കുന്ന ടൈമിന് അവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ചൂടൊക്കെ തുടങ്ങിയൊരു ടൈമാണ്. അപ്പം നമ്മൾ സ്കിന്നിന് വരുന്ന ഈ ഒരു കാലാവസ്ഥാ മാറ്റം നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട്. 1 കോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങി വന്നിട്ട് നമുക്ക് അടുത്ത കോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യത്തെ കോട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ 2-ാമത്തെ കോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊരു 15 മിനിറ്റാണ് കേട്ടോ നമ്മൾ ഏകദേശം വെക്കേണ്ടത്. 15 മിനിറ്റിൻ്റെ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇത് ഓവർ ലൂസാവാണ്ടേ നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, മിക്സിയിൽ അടയ്ക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസാവും. നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഇത് നന്നായിട്ടൊന്ന് അലിത്തെടുക്കുക. മിക്സിയിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുഖത്ത് ഇതുപോലെ നിൽക്കില്ല. അപ്പം നമ്മൾ നന്നായിട്ട് മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.